നമുക്ക് പ്രധാനമായും എപ്പോഴും ചിന്തിക്കേണ്ടത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ അടി ഉറച്ച് വിശ്വസിച്ച് പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുക, അതാണ് ഹഖിന്റെ പാർട്ടി, അതാണ് ഹഖ്. ഇവിടെ നിമിത്തങ്ങൾ പറഞ്ഞു, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൗമ് 71 വിഭാഗമായി, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനങ്ങൾ 72, എന്റെ ജനം എന്റെ കൗമ 73 ആകും. കുല്ലുഹും ഫിന്നാർ, മുഴുവൻ നരകത്തിലാണില്ല, വാഹിദ ഒന്നൊഴികെ. ഏതാണ് ഒന്ന്? മൻഹും യാ റസൂലുള്ളാ, ആരാണ് ആ ഒന്ന്? മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും എന്ത് അനുദാപനം ചെയ്ത് ഇവിടെ മുമ്പോട്ട് പോയോ അവരെ പിൻപറ്റിയാൽ, അത് പ്രകാരം അനുസരിച്ചാൽ അവർ ഹഖിന്റെ പാർട്ടിയാണ്, സ്വർഗത്തിന്റെ പാർട്ടിയാണ്. ബാക്കിയുള്ള കുല്ലുഹും ഫിന്നാർ, അത് മുഴുവൻ നരകത്തിലാകുന്നു എന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി നമ്മെ പഠിപ്പിച്ചതാണ്. ഇപ്പൊ തറാവീഹ് വരാൻ വേണ്ടി പോകുന്നു, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ തറാവീഹ്. മക്കത്തെ തറക്കാത്ത 20 റക്അത്ത് നമസ്കരിക്കുന്നു, മദീനത്ത് 20 റക്അത്ത് നമസ്കരിക്കുന്നു, ബൈത്തുൽ മുഖദ്ദസ് 20 റക്അത്ത് നമസ്കരിക്കുന്നു. നമ്മുടെ ഇന്ത്യ രാജ്യത്ത്, കേരളത്തിൽ തന്നെ 99% പള്ളികളിലും 20 റക്അത്ത് തറാവീഹ് നമസ്കരിക്കുന്നു. എന്താ കാരണം? നബിത്തങ്ങളുടെ കാലഘട്ടത്തിൽ 2-ോ 3-ോ ദിവസമാണ് തറാവീഹ് നമസ്കരിച്ചത്. പിന്നീട് ജനങ്ങളെ കൂടുന്നത് കണ്ടപ്പോൾ നബിത്തങ്ങൾ ആ നമസ്കാരം, ജമാഅത്തായ നമസ്കാരം ഇതിനെ നിർത്തി നബിത്തങ്ങൾ വീട്ടിൽ പോയി ഒറ്റയ്ക്ക് നമസ്കരിച്ചു. പിന്നെ സ്വഹാബാക്കളൊക്കെ ഒറ്റയ്ക്ക് നമസ്കരിക്കാൻ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലും വീടുകളിൽ വെച്ചുകൊണ്ടും അവർ ഒറ്റയ്ക്ക് നമസ്കരിക്കാൻ തുടങ്ങി. രണ്ടാമത്തെ ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ തറാവീഹ് ഒരൊറ്റ ഇമാമിന്റെ കീഴിൽ വലിയൊരു ജമാഅത്തായിട്ട് 20 റക്അത്ത് നമസ്കാരം വലിയ ജമാഅത്തായി ആരംഭിച്ചത് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ്. അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലേ? ഇതാണ് വലിയ ചർച്ച. എല്ലാ മുഖാമുഖങ്ങളിലും അതുപോലെ തന്നെ ഗ്രൂപ്പായ ഗ്രൂപ്പുകളിലും ഒക്കെ തന്നെ നടക്കുന്ന ചർച്ചകൾ ഇതാണ്. ഇപ്പൊ പ്രത്യേകിച്ചും തറാവീഹ് 20 നമസ്കരിക്കാതെ തീരുമാനത്തിൽ ഏകദേശം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നബിത്തങ്ങൾ പറഞ്ഞല്ലേ, അസ്ഹാബി കന്നജൂം, എന്റെ സ്വഹാബത്തുകളും നക്ഷത്ര താരങ്ങളാണ്. നിങ്ങൾ സന്മാർഗത്തിലാണ്. അപ്പൊ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, രണ്ടാമത്തെ ഖലീഫ, ഉമറും ബിൽ ജന്നാ, ഉമർ സ്വർഗത്തിലാണ് നബിത്തങ്ങൾ പ്രഖ്യാപിച്ചു. അൽ ഹഖു ഇന്തഖുലാ ലിസാന ഉമർ, ഉമറിന്റെ നാക്കിലൂടെ സത്യം മാത്രമേ വരൂ എന്ന് ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. ആ ഉമർ ഖത്താബിന്റെ കാലഘട്ടത്തിൽ 20 റക്അത്ത് തറാവീഹ് ഒരൊറ്റ ഇമാമിന് കീഴിൽ ജമാഅത്തായി നടപ്പിലാക്കിയിട്ടുണ്ടോ? അത് ഇന്ന് മക്കത്തെ പള്ളിയിലും മദീനത്തെ പള്ളിയിലും നടന്നുകൊണ്ടിരിക്കുന്നു, ലോകത്തിലെ എല്ലാ പള്ളിയും നടന്നുകൊണ്ടിരിക്കുന്നു. ചുരുക്കം ചില ആളുകൾ അത് 8-ന് വട്ടപൂജ്യത്തിലേക്കൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് 20 റക്അത്ത് ഇൻഷാല്ലാ അത് നിലനിർത്തി കൊണ്ടുപോകണം. അത് സ്വഹാബത്തിന്റെ മാതൃകയാണ്, സ്വഹാബത്ത് നക്ഷത്ര താരങ്ങളാണ്, നക്ഷത്ര തുല്യരാണ്. ആരോട് പിൻപറ്റാൽ നിങ്ങൾ സന്മാർഗത്തിലാണ് എന്ന് നബിത്തങ്ങൾ പ്രഖ്യാപിച്ചു. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ 2 ബാങ്ക് നടപ്പാക്കി. ആ 2 ബാങ്ക് ഇന്നും മക്കത്ത് നടക്കുന്നു, മദീനത്ത് നടക്കുന്നു, ബൈത്തുൽ മുഖദ്ദസിൽ നടക്കുന്നു, നമ്മുടെ എല്ലാ പള്ളികളിൽ നടക്കുന്നു. കാരണം 2 ബാങ്ക് ജുമുഅക്ക് നടപ്പാക്കിയത് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അഫ്ഫാന്റെ കാലഘട്ടത്തിലാണ്. അസ്ഹാബി കന്നജൂം, എന്റെ സ്വഹാബത്ത് നക്ഷത്രങ്ങളാണ്, നക്ഷത്ര തുല്യമാണ്. ആരോടും പറ്റാൽ നിങ്ങൾ സന്മാർഗത്താൽ നബിത്തങ്ങൾ പ്രഖ്യാപിച്ചു. അതാണ് നമ്മൾ പിൻപറ്റി നമ്മൾ മുമ്പോട്ട് പോകുന്നത്. നമ്മൾ ചെയ്യുന്ന അഹ്ലുസുന്നത്തിന്റെ ജമാഅത്തിന്റെ ആശയാർശങ്ങൾ ഏത് പരിശോധിച്ചാലും
എല്ലാ നമുക്ക് തെളിവുകളുണ്ട്. പ്രവാചകന്റെയോ സഹാബത്തിന്റെയോ മാതൃക നമുക്കുണ്ട്. അത് പ്രകാരം മുമ്പോട്ട് പോയാൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല.